നമസ്കാരം. മുഴുനില വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഇറക്കി എൻ ഡി എ. വയനാട്ടിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി, കൊല്ലത്ത് ജി കൃഷ്ണകുമാർ, എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണനും മത്സരിക്കും. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടി ജില്ലാ കളക്ടർ. 3 ദിവസത്തിനകം വിശദീകരണം നൽകണം. സി എ എ കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് കെ സുരേന്ദ്രൻ. പിണറായി വിജയൻ സി പി ഐ എമ്മിന്റെ കാലനെന്ന വി ഡി സതീശൻ. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ കേസെടുത്ത വനിതാ കമ്മീഷൻ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം. ഓശാന ഞായറിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും. വന്യമൃഗശല്യം പരാമർശിച്ച മാർ റാഫേൽ തട്ടിലിന്റെ ഓശാന പ്രസംഗം. മനുഷ്യനേക്കാൾ കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ പ്രലോഭനം തോന്നുന്നുണ്ട്. ഇടുക്കി ചേറ്റുകുഴിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. അപകടം മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ മടങ്ങി വരുമ്പോൾ. കൊച്ചി നെട്ടൂരിൽ ടോറസ് ലോറി ഇടിച്ച കണ്ണൂർ സ്വദേശി മരിച്ചു. കൊല്ലത്ത് പള്ളിയിൽ നിന്നും ഇറങ്ങിയവർക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി അപകടം. ഹമാസിന്റെ വെടിനിർത്തൽ ഉപാധികൾ തള്ളി ഇസ്രായേൽ. ഗാസ വിടാൻ ഒരുക്കമല്ല, ജനങ്ങളുടെ തിരിച്ചുവരവ് അനുവദിക്കില്ല. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അമേരിക്കയിൽ. വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം വോട്ടു ചിത്രം.